നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയിൽ കൊണ്ടുനടക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു വെള്ള കളറൊക്കെ ആകുമ്പോൾ, അപ്പോൾ നമ്മൾ വലിയൊക്കെ കളറൊക്കെ മാറ്റിയപ്പോൾ അത് ഡെയിലി നമ്മൾ കഴുകണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. കാരണം പൊടി, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ല പൊടിയാണ്, ചെളിയാവാൻ സാധ്യതയുണ്ട് മഴ പെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്നും രാവിലെ എഴുന്നിട്ട് ശീലം ഉപയോഗിച്ച് കഴുകി ബക്കറ്റും വെള്ളത്തിലൊക്കെ പോയി ട്രഡീഷണൽ സിസ്റ്റം ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ആലോചിച്ച് തുടങ്ങി എന്തുകൊണ്ട് ഒരു പ്രഷർ വാഷർ വാങ്ങിക്കൂടാ എന്നുള്ള കാര്യം. അതിനിടയിൽ നമ്മൾ നമ്മുടെ നിപ്പോൺ ടൊയോട്ടയുടെ ഓട്ടോ സ്റ്റാർക്ക് വിസിറ്റ് ചെയ്തപ്പോഴാണ് ഐബൽ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് കേട്ടത്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവർക്ക് ആലുവ റോട്ടിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോറൂം ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളൊരു പ്രഷർ വാഷർ വാങ്ങണം എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പുറത്ത് ഐബെല്ലിൻ്റെ ഡെഡിക്കേറ്റഡ് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ആ ഒരു പ്രഷർ വാഷർ വാങ്ങുന്നതും അത് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഐബെൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെയും പരിചയപ്പെടാം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഐബെല്ലിൻ്റെ ഷോറൂമിലേക്ക് ഒന്ന് പോവാം. ഹായ്, സുഖല്ലേ? അപ്പൊ ജലീൽ, ഇതിന്റെ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആവശ്യം എന്താ വെച്ചാല്, സാധാരണഗതിയിൽ നമുക്ക് വീട്ടിൽ കാർ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പ് വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് ഞാൻ വന്നത്. അപ്പൊ വന്നപ്പോ ഇവിടെ കുറെ സാധനങ്ങളെ കണ്ടു, പല മോഡലുകള്, പല കളറുകള്. അപ്പൊ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മോഡൽസുകൾ ഉണ്ട്, അതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈപ്പ് വരുന്ന മോഡൽസുകളാണ് അതൊക്കെ വരുന്നത്. ഇത് പിന്നെ ഇതിന്റെ ഹയർ ടൈപ്പാണ് പിന്നെ വരുന്ന മോഡൽസുകൾ. അപ്പൊ ഇവിടെ തുടങ്ങുമ്പോ ഇത് എത്ര? ഇത് വരുന്നത് 1400 വാട്ട്സ്, 100 ബാർ പ്രഷറിലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. ബാറിലാണ് കാണിക്കുന്നത്. 100 ബാർ പ്രഷറിന്റെ മെഷീനാണ് അത്. 1400 വാട്ട്സ് ആണ്. അത് 7-9000 ആണ് ഇപ്പൊ നിലവിലെ റേറ്റ്. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് കൂടിയ മോഡലാണ് ഈ മോഡൽ വരുന്നത്. അതെ, അത് 1600 വാട്ട്സ്, 130 ബാർ ആണ് അതിന്റെ പ്രഷർ വരുന്നത്. വിൻഡ് 555 എന്നാണ് ഈ മോഡലിന്റെ പേര്. അത് വരുന്നത് 8500. ഞാൻ കാർ വാങ്ങാൻ വേണ്ടി വാങ്ങിയിട്ട് നമുക്ക് അതിന്റെ കൂടെ ടൈലൊക്കെ വാഷ് ചെയ്യാൻ പറ്റുമോ? ടൈല് വാഷ് ചെയ്യാൻ പറ്റും. ചെറിയ വേർഷൻസ് ആണ് ഇത് വരുന്നത്. പിന്നെ അതിന്റെ കുറച്ചും കൂടി ഇതായിട്ട് ഒരു മോഡലാണ് വിൻഡ് 30 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതിന്റെ പ്രത്യേകത എന്താ? അത് ഇതേപോലെ തന്നെ കാർ വാഷ് ചെയ്യാം, നമ്മുടെ അങ്ങനെയുള്ള പർപ്പസുകളാണ്. പവർ വ്യത്യാസം വരുന്നുണ്ട്. കൂടുതലാണ് അത്? ഇല്ല, 130 ബാർ വരുന്നുണ്ട്. 130 ബാർ കൂടുതലാണ്. വിലയോ? വില വരുമ്പോൾ അതൊരു 8900 വരും. 8900 2000 രൂപ വ്യത്യാസം. ഇത് നമുക്ക് ഡബിൾ റോൾ എന്ന് പറയുന്നത്, ഇതിൽ രണ്ട് പർപ്പസ് നടക്കും. അതായത് നമുക്ക് കാർ വാഷും ചെയ്യാം, പിന്നെ അതിന് വാക്യൂം കൂടി നടക്കും. അതെ, രണ്ട് പർപ്പസ്. ഇന്റീരിയർ ക്ലീൻ ചെയ്യാനും കാർ വാഷ് ചെയ്യാനും രണ്ട് പർപ്പസ് നടക്കും. അതന്നെ, രണ്ടിനും രണ്ട് ടൈപ്പ് മോട്ടറാണ് വരുന്നത്. രണ്ട് മോട്ടർ ഉണ്ട്. അതെ അതെ. ഇത് ശരിക്കും നമ്മുടെ പർപ്പസിന് പറ്റിയൊരു സാധനം കേട്ടോ. അതായത് ഞാൻ തേടി ഇറങ്ങിയപ്പോ ഒരു സാധനത്തിന്റെ ഏകദേശത്തിൽ നോക്കട്ടെ, അടുത്തത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒറ്റയടിക്ക് അത് ഇവക്ക് പോകണ്ടല്ലോ. ഇനി അടുത്തത്? അടുത്തത് പിന്നെ കുറച്ച് ഹയർ ടൈപ്പാണ് വരുന്നത്. 1800 വാട്ട്സ്, 140 ബാറിന്റെ ഒരു മെഷീൻസ് ആണ് ഇത് വരുന്നത്. കുറച്ചുകൂടി പ്രൊഫഷണൽസ് ആണ് ഇത്. അതെ, വീടുകളിൽ കൊണ്ടുപോകുന്ന ഒരു ഉപയോഗിക്കാറുണ്ട് ഇത്. ഇന്റർലോക്ക് സംഭവങ്ങളൊക്കെ, ഇന്റർലോക്ക് അധികം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ടൈപ്പ് ഇതാണ്. കണ്ടിന്യൂസ് കുറെ സമയം അടിക്കാൻ പറ്റുന്നു. ഹീറ്റ് ആയാലും പ്രശ്നമില്ല, ഹീറ്റ് ആണ് പ്രശ്നം വരുന്നില്ല. കാർ കഴുകുകയും ചെയ്യാം, വീടൊക്കെ കഴുകാം. അതെ അതെ, ഓട് കഴുകാം, മതിലുകളെല്ലാം കഴുകാൻ പറ്റും. മതിലൊക്കെ കഴുകാം. അപ്പൊ ഇത് വാങ്ങിയാൽ ഒരുപാട് പർപ്പസ് നടക്കും. ഒരുപാട് പർപ്പസ് നടക്കും. ഇത് കുറച്ച് പ്രൊഫഷണൽ ടൈപ്പാണ്. ഇതിന്റെ കുറച്ചും കൂടി പ്രഷർ കൂടിയ മോഡലാണ് ഇത്. 1900 വാട്ട്സ്, 150 ബാർ ആണ് വരുന്നത്. ഒരു പ്രഷർ അനുസരിച്ചിട്ട് നമുക്ക് വർക്കിംഗിന്റെ ഹവേഴ്സ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. കൂടുതൽ പ്രഷർ വരുമ്പോൾ 2 പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ അതിന്റെ സമയം കുറച്ച് മതി നമുക്ക്. പ്രഷർ കൂടുമ്പോ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. മറ്റു പ്രഷർ കുറഞ്ഞിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും. അതും സമയം ലാഭം ഉണ്ടാവും നമുക്ക്. പിന്നെ അപ്പുറത്ത് കുറച്ച് മസാജിംഗ് എക്യുപ്മെന്റ്. മസാജിംഗ് ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം, കാല് മസാജ് ചെയ്യണം. അതായത് ലെഗ് മസാജറിന്റെ നമുക്ക് വെറൈറ്റി മോഡൽസ് ആണ് തരുന്നത്. നമ്മുടെ ഇത് പാദം മാത്രം ചെയ്യുന്ന ഒരു മോഡലാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നെക്ക് മസാജറാണ്, നമുക്ക് കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ. ഇതൊരു 2500 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. 2500.
അത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ആയിരിക്കും കാർ ഉപയോഗിക്കുന്നവർക്കൊക്കെ. ഇനി ഇവിടെ നമുക്ക് ത്രെഡ് മില്ലുകളും അതുപോലെ തന്നെ ലെഗ് ഫുൾ മസാജ്, അത് കാഫ് മസാജ് നമുക്ക് കാഫിന്റെ ഇടം വരെ ചെയ്യാൻ പറ്റിയ. ഇത് ഞാൻ കണ്ടുകൊണ്ട് വേഗം റിലേറ്റ് ചെയ്ത് പറഞ്ഞ കേട്ടോ, ഈ സാധനം നമ്മള് സ്ഥിരമായിട്ട് ചില ഹോട്ടലിൽ നമുക്ക് ഇതിന്റെ ഒരു പുതിയ മോഡൽ വന്നാണ്, ലെഗ് മസാജറിന്റെ പുതിയൊരു മോഡൽ വന്നാണ്, വെറൈറ്റി ആണ്. ശരിക്കും ഇത് പഴയതും ഇത് പുതിയ മോഡലാണെന്ന് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടല്ലേ, ടെക്നോളജി അല്ല വ്യത്യാസം, ഡിസൈനിൽ വന്നിട്ടുള്ള അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഇത് ഇത് കുറച്ച് പ്രൊഫഷണൽ ടൈപ്പാണ്. ഇത് ഇതിന്റെ പ്രത്യേകം വീട്ടിൽ കുറച്ച് പ്രൊഫഷണൽ ആണ്, സർവീസ് സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സർവീസ് സ്റ്റേഷനിൽ ഇത്ര കുഞ്ഞു സാധനം മതി, അതിനുള്ള പവർ ഉണ്ടോ? അതിന് പവർ ഉണ്ട്, 170 ബാർ പ്രഷറിന്റെ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് വെച്ചാൽ മതി, സർവീസ് സെന്ററിലേക്ക്? സർവീസ് സെന്ററിലേക്ക് വെച്ചാൽ മതി. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഷാംപൂ അടിക്കാനുള്ള ഓപ്ഷന്റെ സംഭവം ഇതിന്റെ സൈഡിൽ തന്നെ വരുന്നുണ്ട്. ഇത് വരുമ്പോ നമുക്ക് ഒരു 29,500 ഇതിന് നമ്മൾ സക്കിംഗ് പവറും കൂടി ഉണ്ട്. നമ്മളൊരു ബക്കറ്റിലേക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻലെറ്റ് ഹോസ് അതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിച്ചെടുത്തിട്ട് അടിക്കും. സാധാരണ ഈ മെഷീൻസ് ഒക്കെ നമ്മള് വെള്ളം ടാപ്പ് ചെയ്ത് കണക്ട് കിണറിലല്ലോ. പിന്നെ ഇത് ഒരു ബേസ് മോഡൽ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടറാണ്, മൈക്രോജെറ്റ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. മൈക്രോജെറ്റ് ഇതിന് നമുക്ക് ടാപ്പ് ചെയ്തും കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ സക്ക് ചെയ്തെടുക്കാനുള്ള പവർ ഉണ്ടാവും. മറ്റേതിന്റെ ഒരു ലൈറ്റർ വെർഷൻ അല്ലേ? ഓക്കെ, ഒരു സംശയം, ഇപ്പുറത്തെ അടുത്ത മെഷീനിലേക്ക് വരുമ്പോൾ അതിനെന്താ പച്ച കളർ കൊടുത്തത്? ഇത് നമ്മളൊരു പുതിയ സീരീസ് ആയിട്ട് ഒരു ഐ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ മോഡൽ ഇപ്പൊ ഇറക്കി, പുതിയ ലോഞ്ചാണ്. നമ്മളൊരു പുതിയൊരു സീരീസ് ആയിട്ട് ഇറക്കിയതാണ്. അപ്പോൾ ഈ മെഷീൻ തന്നെ ഗ്രീൻ എന്നുള്ളൊരു ഫെസിലിറ്റിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഇത് കുറച്ച് ഹെവി ടൈപ്പ് സാധനം, നമുക്ക് നിലവിലുള്ളതിൽ വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ഹെവി ടൈപ്പ് സാധനം ഇതാണ്. ഓ, അപ്പോൾ എത്ര പ്രഷർ വരും? ഇത് ഒരു 220 ബാർ പ്രഷർ വരുന്നുണ്ട്. ഓ, അപ്പോൾ ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യും? ഇത് പെയിന്റർമാർ യൂസ് ചെയ്യുന്നവരുണ്ട് സർവീസ് സ്റ്റേഷനിലേക്ക്. കുറച്ച് പ്രൊഫഷണലാണ് ഇത്, പ്രൊഫഷണൽ ആണ്. വലിയ വലിയ ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ മെഷീൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ പർപ്പസ് അനുസരിച്ചല്ലേ? അതെ, പർപ്പസ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ ആസ്പദമാക്കി. അതെ, ഇത് നമ്മുടെ ഇപ്പൊ നമുക്ക് 180 ബാർ വരെയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതെ, ഇത് 10 മീറ്റർ വരുന്നുണ്ട്, ഇതിനും 10 മീറ്റർ വരുന്നുണ്ട് നമുക്ക്. ഓ, ഉണ്ടല്ലേ, ഹോസ് ഉണ്ടല്ലേ. അപ്പൊ ഇപ്പൊ നിലവിൽ ഈ പച്ചയാണ് ഏറ്റവും പവർഫുൾ. അതെ, വേറൊരു പച്ച. പിന്നെ ഇത് ഇതും പുതിയ മോഡൽ തന്നെയാണ്, നമ്മള് ഐ ഗ്രീൻ 750 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, അതും ഈ ഒരു ഗ്രീൻ. അതന്നെ 3200 വാട്ട്സ്, 190 ബാർ ആണ് ഇതിന്റെ പ്രഷർ. അത് 200? ഇത് 220 ബാർ. 220 ബാർ. ഇത് ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ബക്കറ്റിൽ വെള്ളം താഴെ വെച്ചിട്ടുണ്ട്, ഈ മെഷീൻ മുകളിൽ വെച്ചിട്ട് വലിച്ചെടുത്ത് നല്ല പവറിലടിക്കും. സാധാരണ മറ്റുള്ള മുകളിൽ വെള്ളം വെച്ചിട്ട് താഴെയാണ് മെഷീൻ വയ്ക്കാറ്, പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ മുകളിൽ വെച്ചാൽ വലിച്ചെടുത്ത്. പിന്നെ ഇതൊക്കെ നമ്മുടെ കുറച്ച് ഹെവി ടൈപ്പ് കാർ വാഷേഴ്സ് ആണ്. ഇതൊരു 2200 വാട്ട്സ്, 160 ബാർ വരുന്ന മെഷീൻസ് ആണ്. ഇത് 2700 വാട്ട്സ്, 175 ബാർ. ഇത് 175 എന്ത് വില വരുന്നുണ്ട്? 175 വരുമ്പോ നമുക്ക് 27,500. സ്റ്റാർട്ടിംഗ് ശരിക്കും 6,900 ആണ് ബേസിന്റെ വില. അത് മുതൽ നമ്മുടെ കയ്യിൽ 25,000 രൂപന്റെ വരെ സാധനമുണ്ട്. അപ്പോ നമ്മളുടെ പർപ്പസ് എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതിനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സാധാരണ നമുക്കൊരു കാർ മാത്രം കഴുകാനുള്ള ഒരു കുഞ്ഞു മെഷീൻ മതി, 6,000 രൂപന്റെ സാധനം. 7,900 വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഡിസ്കൗണ്ടിൽ കിട്ടും, 1,000 രൂപ കുറവുണ്ട്. 6,900 രൂപക്ക് നമുക്ക് കാറ് കഴുകാം, ചെറുതായിട്ട് വേണമെങ്കിൽ ടൈലും കഴുകാം. അതെ, പക്ഷെ അധികം കഴുകരുത്. അതെ, അധികം കഴുകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രഷർ കൂടിയ സാധനങ്ങൾ വാങ്ങാം. അതെ, അപ്പൊ നമ്മൾ വന്ന ഏരിയ ഇതാണ്. അപ്പൊ ഇനി വന്ന സ്ഥിതിക്ക് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, എനിക്ക് തോന്നിയത് ആ ബോക്സ് ആണ്. ഇത് നമുക്ക് വരുന്നത് കാർ ജാക്കാണ്. ഓ, ഇത് 5-in-1 ഫംഗ്ഷൻ വരുന്ന ഐറ്റമാണ് ഇത്. ഓ, ഓക്കെ. ഇതിൽ നമുക്ക് ഇതിന്റെ ജാക്കിന്റെ ഇത് വരുന്നത്, ഈ സംഭവം ഇവിടെ ജാക്കി, ഓട്ടോമാറ്റിക് ജാക്കി, ജാക്കിയാണ് ഇത് വരുന്നത്. ബട്ടൺ നക്കി കൊടുത്തിട്ട് നമുക്ക് പോകാം. ഇത് ഇൻഫ്ലേറ്റർ അല്ലേ? അതെ, ഇത് എയർ അടിക്കാനുള്ള സംവിധാനം ഇതിലുണ്ട്. ഇൻഫ്ലേറ്റർ, പിന്നെ ടോർച്ച് ഉണ്ട്, ടോർച്ച് ഫംഗ്ഷനും വരുന്നുണ്ട്. അടിപൊളി, ഇത് കൊള്ളട്ടാത്ത വെയിറ്റ് ഒന്നുമില്ല, നൈസ്. പിന്നെ ഇത് വെഞ്ച്, നമുക്ക് മീനൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടുള്ള വെഞ്ചാണത് വരുന്നത്. ഓ, നമ്മളെ മറ്റേ ഡ്രില്ലിംഗ് മെഷീൻ പോലെ തന്നെ ടൈറ്റ് ആവുകയും ചെയ്യും, റിവേഴ്സ് നമുക്ക് ഊരിയെടുക്കുകയും ചെയ്യാം.
പിന്നെ ഇതെന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ചില്ല് തട്ടിപ്പോൾ ഗ്ലാസ് അടിച്ചോട്ടിക്കളെ. പിന്നെ അതുപോലെ അവളെ സീറ്റ് ബെൽറ്റ് കട്ടാവും ഇത് വെച്ചിട്ട്. സീറ്റ് ബെൽറ്റ് സാധാരണ കത്തിയിട്ട് മുറിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇനി ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, അവളെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ്. അടിപൊളി. അത് വെറുതെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യാം. ഇതിന് 14,000 രൂപ. അടിപൊളി സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പ്രഷർ പമ്പ് വാങ്ങാൻ വന്നാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കാർജാക്ക്. ഇതൊന്ന് വാങ്ങി വണ്ടി വെച്ച് കഴിഞ്ഞാല് ഏത് സിറ്റുവേഷനിലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ജാക്ക് എന്നാണ് പറയല്ലേ, ഞാൻ ജാക്കി എന്ന് പറഞ്ഞു. നമ്മള് സാധാരണ നാട്ടിൽ വരത്തേരല്ലേ. ഓക്കെ, ഇനി ഇത് വാക്വം ക്ലീനർ. വാക്വം ക്ലീനർ ആണ് ഇതിന്റെ ഇതിൽ വരുന്നത്. ഓ, ഈ ഒരു ഏരിയ ഫുൾ വാക്വം ക്ലീനർ. സ്റ്റാർട്ടിംഗ് മോഡൽ അതാണ് സൈക്ലോൺ. സ്റ്റാർട്ട് ചെയ്യുന്ന അത് വരുമ്പോ ഒരു 6,900 അതിന്റെ റേറ്റ് വരും. അതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ അതിന്റെ കുറച്ചും കൂടി ഹെവി ടൈപ്പ് സാധനമാണ്. അത് വരുന്നത് 15 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് വരുമ്പോ 20 ലിറ്റർ. ഇതില് മൂന്ന് ഫംഗ്ഷൻ നടത്തും നമുക്ക്. പൊടിയും വലിക്കാം, വെള്ളവും വലിക്കാം. പിന്നെ നമുക്ക് പുറത്തേക്ക് എയർ അടിക്കാനുള്ള സംവിധാനമുണ്ട്. രണ്ടിലുണ്ട്. ബ്ലോവർ എന്ന് പറയുമ്പോ പുറത്തേക്ക് എയർ അടിക്കുന്ന ബ്ലോവർ. അതായത് നമ്മൾ വലിച്ചു കഴിഞ്ഞപ്പോ ഉണക്കാനൊക്കെ ആയിട്ട് അത് ചൂട് കാറ്റടിക്കാൻ പുറത്തേക്ക് വരുന്നത്. പിന്നെ അതിന്റെ ഹെവി ടൈപ്പ് സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇത് വരുമ്പോ ഒരു 1600 വാട്ട്സ്, 35 ലിറ്റർ ആണ്. ഇത് നമ്മുടെ മറ്റേ സർവീസ് സ്റ്റേഷനിലേക്കൊക്കെ ഉണ്ടല്ലോ, സർവീസ് സ്റ്റേഷനിലേക്കൊക്കെ അവർ ഉപയോഗിക്കുന്ന സർവീസ് സ്റ്റേഷൻ. പിന്നെ ഈ വലിയ വലിയ പള്ളികളിലെ മാറ്റ് അതിലൊക്കെ വരുന്നത് സിംഗിൾ മോട്ടറാണ്. പിന്നെ അതിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ് ഡബിൾ മോട്ടർ. കുറച്ചും കൂടി പവർ കൂടും. ഇതിൽ രണ്ട് മോട്ടർ ഒരേ സമയം വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഒരു മോട്ടർ മതിയെങ്കിൽ ഒരു മോട്ടർ വർക്ക് ചെയ്യാം. രണ്ട് മോട്ടർ ആണെങ്കിൽ രണ്ട് മോട്ടർ ഒരേ സമയം. രണ്ട് സ്വിച്ച്, രണ്ട് സ്വിച്ച്, രണ്ട് മോട്ടർ. ഇത് കുറച്ചും കൂടി ഹെവി ടൈപ്പ് സാധനമാണ്. പവർ കൂടും. വലിയ വർക്ക് അതന്നെ ഈ സർവീസ് സ്റ്റേഷനിലേക്കൊക്കെ പറ്റിയ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അത് പെയിന്റ് അടിക്കുന്ന മെഷീനാണ്. അതായത് നമ്മളൊരു ബക്കറ്റിൽ പെയിന്റ് കലക്കി വെച്ചിട്ട് ഇതിന് ഇതിന്റെ പ്രത്യേകം വെച്ചാൽ ഇതിന്റെ മാൻ പവർ കുറച്ച് മതി, പെട്ടെന്ന് ഫിനിഷിംഗ് കൂടുതലായിരിക്കും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകം. വേഗം അടിച്ചു തീർക്കാം. അതായത് ഒരു ബക്കറ്റിൽ പെയിന്റ് കലക്കി വെച്ചിട്ട് തന്നെ ഇന്നലെ ടോസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പിന്നെ പ്ലഗിൽ കുത്തി. എനിക്ക് തോന്നുന്നത് ഈ പെയിന്റ് പണിക്കാരൊക്കെ വാങ്ങി കഴിഞ്ഞാൽ അതെ നമ്മൾ ഇഷ്ടം പോലെ പെയിന്റ് പണിക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കരിയിലൊക്കെ അടിച്ച് വലിച്ചെടുക്കാനുള്ള ഒരു നമുക്ക് വാട്ടർ പമ്പ് ആണ്. ഓ, സാധാരണ വെള്ളം അടിക്കും. എഞ്ചിൻ ടൈപ്പ് ആണ് അതിന്റെ വാട്ടർ പമ്പ്. അപ്പൊ ശരിക്കും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സംഭവങ്ങളും. അതുപോലെ തന്നെ ഇത് മറ്റേ പ്രഷർ കട്ട് അല്ലട്ടോ, പുട്ടി മിക്സർ ആണ്. നമുക്കിത് ഉപയോഗിച്ചിട്ട് പുട്ടി മിക്സ് ചെയ്യാം, തൈലങ്ങൾ മിക്സ് ചെയ്യാം, മരുന്നുകൾ മിക്സ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഫിറോസുക്കൊക്കെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ ഒരു മെഷീനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ കണ്ടതായിട്ട് എവിടെയോ ഒരു ഓർമ്മ ഈ സാധനത്തിനുണ്ട്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, പക്ഷെ നമ്മളുടെ പർപ്പസ് ശരിക്കും വണ്ടി കഴുകാൻ ഒരു സാധനം വേണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വണ്ടി കഴുകുന്നതിനൊപ്പം തന്നെ ആ ഒരു സക്കിങ്ങും കൂടി ഉണ്ടെങ്കിൽ ഡബിൾ റോൾ അത് നന്നായി തോന്നി. അപ്പൊ നമുക്ക് അതൊന്ന് വാങ്ങാം. അതിന് എത്ര പൈസ പറഞ്ഞു? അത് നമ്മൾ റേറ്റ് വരുന്നത് 12,900. 12,900. അത് നമുക്ക് ഇങ്ങോട്ട് എടുത്താലോ. ഓക്കെ, സംഭവം എനിക്ക് ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ സംസാരിച്ചാൽ ഇഷ്ടപ്പെട്ട് വില പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു. 12,900 രൂപ. ഇത് അത്യാവശ്യം കൊള്ളാം. എനിക്ക് രണ്ട് പർപ്പസ് നടക്കും. ഫ്രണ്ടിലാണ് ഇതിന്റെ വാക്വം ക്ലീനറിന്റെ ഫംഗ്ഷൻ വരുന്നത് ഇവിടെ. ഇത് നല്ല രസമുണ്ട്, ഈ സാധനം ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് എന്താ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കളയാം. ഈ ഫിൽട്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലേക്കായിരിക്കും നമ്മുടെ ഡസ്റ്റ് ചാടുന്നത്. ഓ, ഇതിലേക്ക് വന്ന് വീഴും. ഇത് നിങ്ങൾ വേറെ തരുമോ? അത് വേറെ കിട്ടും. ആ, വാങ്ങാം. നമുക്ക് എല്ലാ സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. കേടൊന്നുണ്ട്? കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സർവീസ്, നിങ്ങൾക്ക് സ്പോർട്സ് സർവീസ് അവൈലബിൾ ആണ്. ആദ്യം അത് ചോദിക്കണല്ലോ, സ്പോർട്സ് സർവീസ് ചെയ്തരും. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 48 മണിക്കൂറിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് റിപ്പയർ ചെയ്തേരും. അത് നമുക്ക് 6 മാസം നമുക്ക് ഫ്രീ സർവീസ്. വാറണ്ടി, വാറണ്ടിയുടെ ആ ഒരു ഫ്രീ സർവീസ് ആയിരിക്കും കിട്ടുന്നത്. വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ പെയ്ഡ് സർവീസ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഗണ്ണു നോസിലാണ് ഇത് വരുന്നത്. ഇതില് നമ്മളിത് കണക്ട് ചെയ്യാം.
പ്രസ്സിങ് ആണ്, അതിന്റെ അകത്ത് ഒരു സ്പ്രിങ്ങിന്റെ ഒരു ആക്ഷൻ വരുന്നുണ്ട്. നമ്മളിങ്ങനെ അകത്തേക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ആയി കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ അത് നമ്മൾ എടുക്കാനാണ് നമ്മൾ ഇതെങ്ങനെ അകത്തേക്ക് പ്രസ് ചെയ്യുക, സ്പ്രിങ്ങിന്റെ ആക്ഷൻ കൊടുത്തിട്ട് റൈറ്റിലേക്ക് തിരിച്ചിട്ട് ഉരുപ്പോരും. പത വരുന്നത് ഈ സാധനത്തിലാണ് വരുന്നത്, പത വരുന്നത്. ഇതില് നമ്മള് ഷാമ്പു ഒഴിച്ച് ഇതില് മിക്സ് ചെയ്യാം, വെള്ളം വെച്ച് മിക്സ് ചെയ്യാം. എപ്പോഴും വെള്ളം നമ്മുടെ മെഷീനിൽ എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. നമ്മളിവിടെ ഗണ്ണ് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് മെഷീൻ വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ, വെള്ളം എടുക്കുകയും ചെയ്യുള്ളൂ. ഗണ്ണ് പല തരത്തിലുള്ള ഗണ്ണുകളുണ്ട്. അത് ഇത് വലിയ ഹെവി ടൈപ്പ് മെഷീൻസ് തന്നെയാണ്. ഇത് മൊത്തം അതിന് ചെറുത് വേറുണ്ട്, എ കെ 47 വേറുണ്ട്. ഓരോ പർപ്പസ് അനുസരിച്ച് ഓരോ ഗണ്ണുകളാണ്. ഇത് നമുക്ക് കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പ് തന്നെയാണ്. ഇത് വേണം അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് പ്രഷർ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. മറ്റേ അങ്ങോട്ട് തെറിക്കുന്ന രീതിയൊക്കെ മഴ പോലെ ആക്കാം. അതെ, നമുക്ക് ഇതിന് ബോഡിയിലൊക്കെ അടിക്കുമ്പോ കുറച്ച് പ്രഷർ കുറച്ചിട്ട് അടിക്കാം. ടയർ അടിക്കുമ്പോൾ അപ്പൊ ഈ സാധനം ഇപ്പൊ ഇവിടെ വന്ന് കണ്ടതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ വെച്ചാൽ മറ്റേ സാധനമാണെന്ന് ഞാൻ പറയും. പക്ഷെ നമ്മളുടെ പർപ്പസിൽ എനിക്ക് കുറച്ചുകൂടി, കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ടൈലും ഇതൊന്നും കഴുകാനില്ല, കാറ് മാത്രമാണ് കഴുകാനുള്ളത്. അപ്പോൾ കാറ് കഴുകൽ കം കാറ് കഴുകിയപ്പോൾ വാക്യൂം ക്ലീനർ എന്നുള്ളൊരു സാധനം കൂടി വന്നപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാങ്ങാം. അപ്പോൾ ഞാനിത് വാങ്ങി ഞാനിതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഷമീർക്ക, ഷമീർക്ക ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ശരി, ഞങ്ങൾ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ കാണേ. ഞാൻ ഈ ഒരു ഇത് വാങ്ങണമെന്ന് ഓട്ടോ സ്റ്റാർക്കിൽ ഞാൻ കണ്ടിട്ട് അവിടുന്ന് നമ്പർ വാങ്ങിയിട്ടാണ് ഞാൻ ഷമീർക്കാനെ ഫസ്റ്റ് വിളിക്കുന്നത്. കാരണം അവിടുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ലവ് ഇൻ ഫസ്റ്റ്. ആ ഷമീർക്ക, ശരിക്കും എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടോ കേരളത്തിൽ മൊത്തം? കാരണം വാറണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് മോഡൽ? അതായത് നമ്മൾ ഓൾ കേരള നമ്മുടെ മേജർ ടൗൺസിലെല്ലാം നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. ഓ, ഡീലർഷിപ്പ്? ഡീലർഷിപ്പ് ത്രൂ ആണ് നമ്മൾ സെല്ല് ചെയ്യണത്. അപ്പൊ നമുക്ക് ഒരു ടൗണിലെ ഒരു ഡീലർ എന്നുള്ള നിലക്ക് എല്ലാ ടൗണിലും എല്ലാ ടൗണിലും ഡീലേഴ്സ് ഉണ്ട്. അപ്പൊ എവിടെയും നമുക്ക് ഈ സാധനം അവൈലബിൾ ആണ്. അത് കിട്ടാത്തവർക്ക് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ. ഓൺലൈനും ഉണ്ട്? അതെ, ഓൺലൈനും ഉണ്ട്. ഓൺലൈൻ സെയിൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം സൈറ്റ് ഉണ്ട്. കടയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള, അതെ, ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അതെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെ, ആർക്കെങ്കിലും ബന്ധപ്പെട്ട. പിന്നുള്ളത് നമുക്ക് സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ള നമ്മുടെ സർവീസ് ആണ്. ലൈഫ് ടൈം ഓൺ സൈറ്റ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ സൈറ്റിൽ? ഓൺ സൈറ്റിൽ, അതായത് കസ്റ്റമറെ വീട്ടിൽ. ഇപ്പൊ നിങ്ങളുടെ കംപ്ലൈന്റ് ആയി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ, നമ്മുടെ കസ്റ്റമർ കെയർ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും നമ്മുടെ ടെക്നീഷ്യൻ സർവീസ് ചെയ്യുന്നത്. അത് മാക്സിമം ഇപ്പൊ നിലവിൽ 48 hours ചെയ്യുന്നുണ്ട് നമ്മൾ. അത് 24 hours അവൈലബിൾ ആക്കാനുള്ള രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ആപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തില് ഇത്രയും നന്നായിട്ട് ഇതിനൊരു സർവീസ് കൊടുക്കുന്നത് ഓൺ സൈറ്റ് കൊടുക്കുന്നത് നമ്മൾ മാത്രമുള്ളൂ. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ സെലക്ഷൻ തെറ്റല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏതായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇവിടെ വരാൻ കഴിഞ്ഞാലും വാങ്ങാൻ കഴിഞ്ഞാലും. ഇനി ഇത് ഉപയോഗിച്ചതിന്റെ ഫീഡ്ബാക്ക് ഞാൻ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നന്നായിരിക്കും എന്നുള്ളതായിരിക്കും എന്റെ അഭിപ്രായം. കാരണം ഞാൻ കുറച്ചൊരു സ്റ്റഡി നടത്തിയതിനു ശേഷം അത് തെരഞ്ഞെടുത്തു. അതെ, 6 months സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ലേറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മള് മലപ്പുറത്ത് കൊച്ചി ഒന്ന് രണ്ട് തവണ നമ്മൾ വിളിച്ചു വന്നു. ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഐബെൽ, ഐബെല്ലിന്റെ പ്രൊഡക്റ്റ്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തത് 2-in-1 പർപ്പസ് ഉള്ള ഒരു സാധനമാണ്. അതായത് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അത് നീറ്റായിട്ട് കൊണ്ടുനടക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. പലരും പലപ്പോഴും പറയാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ്. ആ ഒരു സമയം ഇതുവഴി നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇനി പറയാം. പെട്ടെന്ന് വാഷ് ചെയ്ത് തീരുമല്ലേ? പിന്നെ നമ്മള് മറ്റേ സീല വാഷും ചെയ്യാം, അതിനൊപ്പം തന്നെ ക്ലീനിങ് നടക്കും. കുനിഞ്ഞു എന്നിട്ട് ബാക്ക് പെയിൻ വരുന്ന സിറ്റുവേഷൻ ആണ്. 5 meters ആണ് ഇതിന്റെ, 10 meters മറ്റേ അതിനകത്ത് ചെറിയത് 1.5 meters ആണ് നമുക്ക് കാണുമ്പോള്ളൂ. പക്ഷേ കാറിന്റെ അകത്തേക്ക് വരാൻ പോകുന്ന രീതിയിൽ എക്സ്റ്റൻഷൻ ഹോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള ചില പ്രൊഡക്റ്റുകളെ നമ്മൾ പരിചയപ്പെടുത്തും. അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.